ഹായ് ഓൾ, വെൽക്കം ടു മെഡോസ് ഗാർഡൻ. നമ്മുടെയൊക്കെ വീടുകളിലെ ചെടികളുടെയും പച്ചക്കറികളുടെയും ഇലകളുടെ അടിയിലും തണ്ടുകളിലുമൊക്കെ ഈ കാണുന്ന പോലെയുള്ള വെളുത്ത പൊടികൾ കാണാറുണ്ട്. അത് ചെടികളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഫംഗസുകളാണെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. ഇതിനെ വെള്ളീച്ച അഥവാ മീലി ബഗ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനായി നമ്മൾ നീം ഓയിൽ, സോപ്പ് ലിക്വിഡ്, വാട്ടർ എന്നിവ മിക്സാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാൽ 100% റിസൾട്ട് കിട്ടുന്ന, ഞാൻ പരീക്ഷിച്ചു എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ലിക്വിഡാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളുത്തുള്ളിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. ആര്യവേപ്പില കൊണ്ട് ചെടികൾക്കുള്ള ഗുണം എന്താണെന്ന് പറയാം. അമോണിയയെ നൈട്രൈറ്റിലേക്കുള്ള ജൈവിക ഓക്സീകരണമാണ് നൈട്രിഫിക്കേഷൻ. ഈ നൈട്രിഫിക്കേഷൻ്റെ നിരക്ക് കുറച്ചുകൊണ്ട് നൈട്രജൻ രാസവളങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും നിമാറ്റോഡ്സുകൾ അഥവാ നിമവിരകൾ, ഫംഗസുകൾ, പ്രാണികൾ എന്നിവ ഉൾപ്പെടെയുള്ള മണ്ണിൻ്റെ കീടങ്ങളെ തടയുകയും ചെയ്യാനുള്ള കഴിവ് ആര്യവേപ്പിലകൾക്കുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ സ്വാഭാവിക ആൻറ്റിബാക്ടീരിയൽ, ആൻറ്റിഫംഗൽ ഗുണങ്ങളുണ്ട്. കൂടാതെ ഈച്ചകളിൽ നിന്നും ഉറുമ്പുകളിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാനുള്ള കഴിവുമുണ്ട്. അതുപോലെ തന്നെ ചെടികളിൽ ഉണ്ടാവുന്ന മുറിവുകൾ ഉണങ്ങാനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ വെളുത്തുള്ളി ചെടികളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും കീടങ്ങളെ അകറ്റി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി വെളുത്തുള്ളിയുടെ വെള്ളം കീടനാശിനിയായി ഉപയോഗിക്കാറുണ്ട്. വെളുത്തുള്ളിയുടെ തോല് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതും നന്നായിരിക്കും. കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടിയും കൂടി 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നന്നായി തിളപ്പിച്ച വെള്ളം ആ പാത്രത്തിൽ തന്നെ ഒരു ഓവർ നൈറ്റ് വെക്കുക. തണുത്ത ശേഷം അത് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നമുക്ക് ചെടികളുടെ അടിയിൽ, ഇലയുടെ അടിയിലും തണ്ടുകളിലുമെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിലായി 3 ദിവസം ഇലയുടെ അടികളിലും തണ്ടുകളിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരാഴ്ചയ്ക്ക് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അത് മാറി പുതിയ ലീഫുകളൊക്കെ വരാൻ തുടങ്ങും. ഇത് 100% റിസൾട്ട് നൽകുന്ന ഒരു ലിക്വിഡാണ്. ഞാൻ പരീക്ഷിച്ച് എനിക്ക് അതിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നീട് ഒരിക്കലും ആ പ്ലാന്റിൽ ആ നീലി ബഗ്സിൻ്റെ ശല്യം ഉണ്ടാവില്ല. അധികം ചിലവില്ലാതെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ കാണുന്ന പ്ലാന്റിൻ്റെ ലീഫ് 2 ഡേയ്സ് ഈ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. മാർക്കറ്റിൽ കിട്ടുന്ന ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽ അടങ്ങിയ പെസ്റ്റിസൈഡ്സും ഫംഗിസൈഡും വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ലിക്വിഡ്.
നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ യൂസ്ഫുള്ളായ വീഡിയോസുകൾ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.